കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജാതി സമവാക്യങ്ങൾ വളരെ ശക്തമായിട്ട് അതിന് വളരെ മുൻഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടികൾ എന്ന് പറയുന്നത്. യു ഡി എഫ് സംവിധാനം അതാണ്. പലപ്പോഴും നമുക്കറിയാം വിവാദങ്ങൾ നോക്കിയാൽ കോൺഗ്രസ് സർക്കാർ അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ജാതി സംഘടനകൾ പോലും മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി പോലും അവകാശവാദം ഉന്നയിക്കുന്നൊരു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിനോട് വശംവദരായി നിന്നു കൊടുക്കുന്നവരാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം പലപ്പോഴും. അത്തരത്തിലുള്ള ചില കണക്കുകൂട്ടലുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇക്കുറിയും ചിലപ്പോൾ ഒരു അവഗണനയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ല, അത് തിരുവനന്തപുരം ഈ കോൺഗ്രസ് പാർട്ടിയാണ് എല്ലാ സമവാക്യങ്ങളും ജാതി സമവാക്യങ്ങളും പാലിച്ച് ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് ഉണ്ടാക്കുന്ന പാർട്ടി എപ്പോഴും. അത് ഏത് കാലത്ത് വെച്ചാലും ഈവൻ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിലായാലും അതിന് മുമ്പത്തെ മന്ത്രിസഭയിലും ആയാലും ഒക്കെ ചില പാർട്ടികൾ മന്ത്രിമാരെ തീരുമാനിച്ചത് ഒരേ സമുദായത്തിൽ നിന്നാണ്, നാല് മന്ത്രിമാർ. ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായത് സുകുമാരൻ നായരുടെ ആവശ്യപ്രകാരമാണ്. അതാണ് വിവാദമായ താക്കോൽ സ്ഥാന പരാമർശം. അദ്ദേഹം അങ്ങനെ അന്ന് പറഞ്ഞേ ഉള്ളൂ. താക്കോൽ സ്ഥാനമാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമായിരിക്കണമല്ലോ. അല്ല, അത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം ചെന്നിത്തലയിലേക്ക് എത്തിയത് സുകുമാരൻ നായർ ഇടപെടൽ അതി സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അതല്ല, ഈ രമേശ് ചെന്നിത്തല ഒരു എത്രയോ വർഷം എക്സ്പീരിയൻസ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള നേതാക്കളെല്ലാം ഓൾ ഇന്ത്യ ലെവലിൽ മുഖ്യമന്ത്രിമാരായി കഴിഞ്ഞു, കേന്ദ്രമന്ത്രിമാരായി കഴിഞ്ഞു, അതുപോലെ അതിലും വലിയ സ്ഥാനങ്ങൾ അലങ്കരിച്ചു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹം മാത്രം നേരത്തെ ഈ പറഞ്ഞ പോലെ പലപ്പോഴും തഴയപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിനുള്ള അവസരങ്ങൾ ലഭിച്ചില്ല. അല്ല, പൂർണ്ണമായിട്ട് യോഗ്യനാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയല്ല, അതിന് മുകളിലും ആകേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അതൊരു പരിഗണന വന്നത് ആരുടെയും നിർബന്ധം കൊണ്ടോ ആരുടെയും ഇതുകൊണ്ടോ അല്ല, അത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ എടുക്കണമെന്ന് എല്ലാ ഭാഗത്തുനിന്നും ആവശ്യം വന്നു. അത് ആഭ്യന്തരമന്ത്രി പദം ആണ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഉചിതമായത്. അത് അങ്ങനെ ലഭിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഈ കോവളം മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴാണെങ്കിൽ എം വിൻസെന്റിന് മിക്കവാറും ഇത്തവണ നിലനിർത്താനാണ് സാധ്യത. നെയ്യാറ്റിങ്കരെ നോക്കുകയാണെങ്കിലും നാടാർ വിഭാഗത്തിൽ ഒരാൾക്ക് പരിഗണിക്കേണ്ടി വരും. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ നിയമ മണ്ഡലത്തിൽ പിന്നെയും ഒരു ജാതി സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഒരു സാധ്യത മുഖ്യ മംഗലേൽക്കുന്നൊരു അവസരം വരുമോ? അല്ല, ഈ ആ പറഞ്ഞതിനാണ് ഞാൻ എൻ്റെ മറുപടി ഉണ്ടായിരുന്നത്. ഈ ബി ജെ പിയുടെ കയ്യിലുള്ള ഒരു സീറ്റ്, അത് വിജയസാധ്യതയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സീറ്റ്. അതിനെ ജാതിയിൽ പരിഗണിക്കരുതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജാതി വെച്ച് ആ സീറ്റ് നഷ്ടപ്പെടുത്തരുത്, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അല്ലാതെ അതിന് ഈ പറഞ്ഞ കാര്യം ഞാൻ ഉൾക്കൊള്ളുന്നു. ഇപ്പോൾ ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ഇന്ന സ്ഥലത്ത് ഇന്നാരെ നിർത്താൻ പാടുള്ളൂ എന്ന്. ഇവിടെ എത്രയോ പ്രാവശ്യം ആ സീറ്റുകൾ മാറിയും മറിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. ഏതെല്ലാം സമുദായത്തിൻ്റെ സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായിട്ട് നമുക്കിത് തിരിച്ചു പിടിക്കണം എന്നൊരു ആവേശമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഇന്ന സമുദായത്തിന് കൊടുത്തേ പറ്റുള്ളൂ, ഇന്ന ഗ്രൂപ്പിന് കൊടുത്തേ പറ്റുള്ളൂ, ഇന്ന ജാതിക്ക് കൊടുത്തേ പറ്റുള്ളൂ, അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ പിന്നെ വിജയസാധ്യത നമ്മൾ കാണരുത്. മത്സരിക്കാൻ വേണ്ടി ഒരാളിന് ഒരു സീറ്റ് കൊടുക്കുക, അത്രമാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. ഈ ഘടകകക്ഷികൾ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നേരിട്ടപ്പോൾ കേരള കോൺഗ്രസിന്റെ വിപുലമായ ഉണ്ടായിരുന്നു, ജെ ഡി എസ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന നിയമം പോലും ജെ ഡി എസിന് കൊടുത്തിരുന്ന സീറ്റാണ്, നേരത്തെ ഘടകകക്ഷിയാണ്. അതിപ്പോൾ കൈപ്പത്തിക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. ആ സന്ദർഭത്തിലേക്ക് വരുമ്പോൾ മുന്നണി സംവിധാനം അത്രത്തോളം സ്ട്രോങ് അല്ല ഇത്തവണ. മുന്നണി സംവിധാനം അല്ലാതെയാണ് കോൺഗ്രസ്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല ആയുധം ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളായിരിക്കണമെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ പുതുമുഖങ്ങൾക്ക് വേണ്ട രീതിയിൽ കോൺഗ്രസ് ഒരു പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പരാതി വളരെയധികം ശക്തമാണ്. അത് ശരിയല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ചിന്ത പുതുമുഖങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക, ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയാണ്. പുതുമുഖങ്ങളെയും ചെറുപ്പക്കാരെയും വളരെ കർശനമായി അത് പരിഗണിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും അത് പരിഗണിക്കും. അവരുടെ പ്രാതിനിധ്യം കോൺഗ്രസ് പാർട്ടി ഉറപ്പാക്കും, അതുപോലെ വനിതകൾക്കും ഉള്ള. പക്ഷേ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ മുൻപന്തിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പരിഗണിച്ച പേരുകളാണ് ഇപ്പോഴും കേൾക്കുന്നതും അത്തരത്തിലാണ്. അത് ഊഹാപോഹങ്ങൾ മാത്രമാണ്. സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഇനിയും സമയം ധാരാളം ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും, അതായത് ഈ കോൺഗ്രസ് ഇത്തവണ യു ഡി എഫ് ഉറച്ച വിശ്വാസമാണുള്ളത്, പൂർണ്ണ വിശ്വാസമുള്ളതാണ് യു ഡി എഫ് അധികാരത്തിൽ വരും എന്നുള്ളത്. അപ്പം അത് ഈ നടക്കുന്ന ആനുകാലികമായ ചർച്ചകളും അതോടൊപ്പം തന്നെ ഈ ആരോപണങ്ങളും, ഗവൺമെൻറ്റിനെതിരെയുള്ള ശക്തമായ ആരോപണങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള അതിശക്തമായ ആരോപണങ്ങൾ, കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങളെ വിശ്വാസ വഞ്ചന, ജനങ്ങളോട് അനീതി കാണിച്ചു എന്നുള്ള ഉറച്ച വിശ്വാസം മിക്കവാറും ജനങ്ങൾ അടിയുറച്ച
നിലയിലാണത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗവൺമെൻറ്റുകളും ഇന്നിപ്പോൾ നമുക്കറിയാം ഈ നമ്മുടെ നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ, ഇതിലൊക്കെ ജനങ്ങൾ എത്രമാത്രമാണ് അനുഭവിച്ചത്, അതിനൊരു കൈയും കണക്കുമുണ്ടോ? പിന്നെ മലയാളികളെന്നും വളരെ വളരെ വലിയ മനസ്സിൻ്റെ ഉടമകളാണ്. അവർക്ക് അവരുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അവരെത്രമാത്രം ആത്മാർത്ഥത കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് തെളിയിച്ച ഒരു സംഭവമാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്. അന്ന് നമ്മുടെ ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ തന്നെ കൂട്ടായ്മയും പ്രവർത്തനവും അല്ലായിരുന്നെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത്ര ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അന്ന് ഞാൻ എൻ്റെ കുടുംബവും ആ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ദുരിതം അനുഭവിച്ചതാണ്. അന്ന് ഞാൻ ഏതെല്ലാം വഴിയിലൂടെ എല്ലാ സ്ഥലത്തും ഉന്നത മേഖലയിലും വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടും അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാ പറഞ്ഞു, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാ പറഞ്ഞു. എൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. എൻ്റെ ഭാര്യയും മകളും കോഴഞ്ചേരിയിൽ ഈ വെള്ളം വീടിൻ്റെ രണ്ടാമത്തെ നിലയിൽ വരെ വെള്ളം എത്തി അവരതിൻ്റെ മുകളിൽ നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും ഉന്നതാധികാരികൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു, എല്ലാ അവർ നിസ്സഹായ ഹെലികോപ്റ്റർ വരുന്നു എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ രാത്രി ഞങ്ങൾ വെള്ളം പ്രൈവറ്റായിട്ട് അറേഞ്ച് ചെയ്ത് അത് റിസ്ക് എടുത്ത് അങ്ങനെ അവിടെ കൊണ്ടെത്തിച്ചാണ്. അപ്പോൾ എന്ത് സഹായമാണ് ഇവർക്കൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? ഒരു വിവരവും ഇല്ല. ഹെലികോപ്റ്റർ എപ്പോൾ വരും അല്ലെങ്കിൽ എങ്ങനെ ആളുകളെ സഹായം, അവർ പറഞ്ഞ് ഈ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അഥവാ അവിടെ പോയാലും വേറെ സ്ഥലങ്ങളിൽ അതിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെന്നോ ഒക്കെ പറഞ്ഞ എക്സ്ക്യൂസുകളാണ് പറഞ്ഞതെന്ന്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പുനരധിവാസത്തിന് എന്താണ് പൂർണ്ണമായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയത്? അവിടെ അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു, അല്ലാതെ അത് പൂർണ്ണമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർക്ക്. പിന്നെ ഈ കൊറോണ, ഈ കാലത്ത് അധ്വാനിക്കുന്ന വർഗവും കഷ്ടപ്പെടുന്നവരും സാധാരണക്കാരനും കൂലിവേലക്കാരനുമൊക്കെ എന്തുമാത്രം ദുരിതത്തിലും ദാരിദ്ര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധിയിലുമൊക്കെ പെട്ടുപോയി. അവർക്ക് എന്ത് സഹായം നമുക്ക് ചെയ്യാൻ സാധിച്ചു? അവർ ബാങ്കുകളിൽ നിന്നുള്ള കടം കൊടുക്കാൻ നിവൃത്തിയില്ല, കൂലിവേല ചെയ്യാൻ പണിയില്ല ആർക്കും, ആറുമാസം പുറത്തിറങ്ങാൻ പാടില്ല, ചെറിയ കടകളും ഷോപ്പുകളും ഒക്കെ അടച്ചിട്ടിരുന്നു, വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരുന്നു. അപ്പോൾ ഒരു ജനത പട്ടിണി കിടന്ന് മരിക്കണമെന്ന്. ആകെ നമ്മൾ ചെയ്ത റേഷൻ കൊടുത്തു, പിന്നെ കുറേ കിറ്റുകൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കുറേ പേര് സംഘടിച്ചു. അതും സാമൂഹ്യ സംഘടനകളാണ് നിരവധി സഹായങ്ങൾ ചെയ്തത്, വളരെയധികം സഹായം ചെയ്തത് സാമൂഹ്യ സംഘടനകളാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിന് ഈ ആളുകളുടെ പ്രശ്നങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ അവർ ജീവിച്ചു. ഇനി വരുന്ന ആറുമാസമാണ് അടുത്ത് അവർ അനുഭവിക്കാൻ, ഇതുവരെ അനുഭവിച്ചതിൻ്റെ ഇരട്ടി അനുഭവിക്കാൻ പോകുന്ന ദുരന്തം. പട്ടിണി, പൂർണ്ണമായ പട്ടിണികളാണ്. ഞങ്ങൾ ഈ മണ്ഡലത്തിലൊക്കെ എല്ലാ സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അവിടുത്തെ പട്ടിണി. അതിനുവേണ്ടി പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഈ സ്വന്തം മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പട്ടിണിയുള്ള സ്വന്തം നാട്ടിലെ ഈ ജനങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു സ്വന്തം നിലയ്ക്ക്? തീർച്ചയായിട്ടും. വ്യക്തിപരമായ കാര്യത്തിൽ നമുക്ക് പരിമിതികളുണ്ട്. വ്യക്തിപരമായി ഒരു വ്യക്തി എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യാവുന്ന സഹായങ്ങൾക്ക് വളരെ പരിമിതികളുണ്ട്. ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് വീടുകളൊക്കെ വെച്ച് ഇതിട്ടുണ്ട് നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ. പക്ഷേ വ്യക്തിപരമായിട്ട് എത്ര ചെയ്യാൻ സാധിക്കും, കുറേ മറ്റ് സഹായങ്ങൾ, അതൊരു പരിമിതിയുണ്ട്. ഇത് ഗവൺമെൻറ്റും അതുപോലുള്ള മറ്റാൾക്കാരും എല്ലാവരും കൂടെ കൂട്ടായിട്ട് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതല്ലാതെ ഒരു വ്യക്തിക്ക് മാത്രം എല്ലാം ചെയ്ത് തീർക്കാൻ പറ്റില്ല. 192,000 ആൾക്കാരായി ഈ നിയോജക മണ്ഡലത്തിലുള്ളത്. അപ്പോൾ അവരുടെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരു വ്യക്തിക്ക് സാധ്യമല്ല, ഇനി ആരായാലും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ എഫേർട്ട്. അവിടെ ഇന്നും ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു വീട്, ആള് വിദ്യ കുടി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള, അത് ഞാൻ സന്ദർശിച്ചുകൊണ്ട് വരികയായിരുന്നു. പക്ഷെ അതിനൊന്നും ആരുമില്ല. അത് കോർപ്പറേഷനിൽ എഴുതി കൊടുത്തിട്ട് ഇതുവരെ അവരുടെ അത് ശരിയാക്കാനാളില്ല. ഒരു ഉത്തരവാദിത്തമില്ല അത്ര രീതിയിൽ പോയിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ജനപ്രതിനിധി ഇപ്പോൾ ഒരു പരാജയമാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ അവർ അത് എൻ്റെ ഒരു പോസ്റ്റ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാ ഓരോ ദിവസവും അത് വരാറുണ്ട്. ഞാൻ ഇവിടെ വിട്ടുപോയ ഇവിടുത്തെ MLA ഇവിടുത്തെ കൗൺസിലർമാരും പണി പൂർത്തിയാക്കാൻ പറ്റാത്ത അവരുടെ പദ്ധതികളെ കുറിച്ച് ഒരു പരമ്പര തന്നെ ഇടുന്നുണ്ട് എല്ലാ ദിവസവും. ഈ നേമം നിയോജക മണ്ഡലത്തിലെ മാത്രം 10 മണ്ഡലങ്ങളിലും എന്തൊക്കെ പണികളാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്, ഏതെല്ലാം ജോലികളാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ പൂർണ്ണ വിവരം കൊടുക്കുന്നു. പിന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറ്റിയ പരാജയം, കോൺഗ്രസിനിവിടെ കൗൺസിലർമാരില്ല. നമുക്കിവിടെ ഉള്ളത് ആകെ 2 പേർ RSPയുടെ കൗൺസിലറാണ്. ഒരാൾ നമ്മുടെ ഒരു ആൾ, പിന്നെ ഒരു അത്രമാത്രം പാർട്ടിയുമായിട്ട് പിന്നെ ഒരു സഹകരണം ഉണ്ടായില്ല. അപ്പോൾ നിലവിൽ നമുക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് ഘടകകക്ഷിയുടെ ഒരു കൗൺസിലർ മാത്രമാണുള്ളത്. ഈ കൗൺസിലർമാരാണ് പാർട്ടിയുടെ, അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് ഒരു സഹായത്തിന് ആരുമില്ല.
ഇന്ന് നിങ്ങൾക്കറിയാം ഞാൻ പറയാതെ തന്നെ ഈ കൗൺസിലർമാർ കാണിക്കുന്ന പക്ഷപാതപരമായ കാര്യങ്ങൾ അവരുടെ ആൾക്കാർക്ക് മുൻഗണന കൊടുക്കുക ഇവിടെ പാർട്ടിയുടെ ബേസിസിലാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രവർത്തകർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ബുദ്ധിമുട്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും നോക്കാൻ പൂർണ്ണമായും പരിഹരിക്കാൻ ആൾക്കാരില്ല അവരെവിടെ പോയി പരാതി പറയും ഇവിടെ ഒരു MLA ഇല്ല MP അദ്ദേഹം പാർലമെൻറ്റിലാണല്ലോ അപ്പം ദൈനംദിന കാര്യങ്ങളിൽ MPക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലല്ലോ എന്നാലും അദ്ദേഹത്തിൻ്റെ എത്തുമ്പോഴുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല അദ്ദേഹം നല്ല കഴിവിൻ്റെ പരമാവധി ഏത് കാര്യത്തിനും ആര് സമീപിച്ചാലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണ് പക്ഷെ കൗൺസിലർമാരില്ല നമ്മുടെ കൗൺസിലർമാരില്ല അപ്പോൾ ഈ കൗൺസിലർമാരുണ്ടാക്കിയെടുത്താൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിലൊക്കെ മാറ്റം വരും തീർച്ചയായിട്ടും മാറ്റം വരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു ശതമാനം കൗൺസിലർമാരെ നിയമത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള അതിൻ്റെ അശ്രാന്ത പരിശ്രമത്തിലാണ് ഈ പാർട്ടി പ്രവർത്തകർ അതായത് കൗൺസിൽ നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ നോക്കുകയാണെങ്കിൽ 2 സ്ഥാനത്ത് നിന്ന് 3 സ്ഥാനവും കോൺഗ്രസിൻ്റെ 2 സ്ഥാനത്തേക്ക് BJP കടന്നു വരികയും ചെയ്തു അതിലൊരു മാറ്റം ഇക്കുറി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയത്തിലാണ് ഏറ്റവും കൂടുതൽ പരിക്ക് കോൺഗ്രസിന് പറ്റിയെന്നുള്ള വിമർശനം ശക്തമായി ആ വിമർശനമൊക്കെ കണക്കിലെടുത്ത് KPCC ഡയറക്ഷൻ നൽകിയിട്ടുണ്ട് ഏത് തരത്തിലാണ് സ്ഥാനാർത്ഥി നിർണയം അതിൽ മറ്റൊരാളിനും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ ഉള്ള നിർദ്ദേശങ്ങൾ KPCC നൽകിയിട്ടുണ്ട് DCC വഴിയും KPCC കൊടുത്ത നിർദ്ദേശം ഓരോ സ്ഥാനാർത്ഥിയും നിർണയിക്കുന്നത് അവിടുത്തെ വാർഡ് കമ്മിറ്റികൾക്ക് പരിപൂർണമായ അധികാരം നൽകിയിരിക്കുകയാണ് പരിപൂർണമായ അധികാരമാണ് KPCC നൽകിയിട്ടുള്ളത് അവിടെ മറ്റൊരാളിന് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ 100% എത്രത്തോളം അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നാൽ പോലും ഈ തവണത്തെ സ്ഥാനാർത്ഥി നിർണയം മെറിറ്റ് ബേസിസിലായിരിക്കും അതിന് മറ്റൊരു ഒരു നേതാവിനും അതിനകത്ത് ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമാണ് ഈ തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ സാധിക്കുമെന്നുള്ളത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റമാണ് ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് അല്ല ഞങ്ങൾ പറയുന്നത് പ്രവർത്തനത്തിൻ്റെ ആത്മവിശ്വാസമാണ് ലോക്സഭാ ഇതിലെ മാത്രമല്ല ലോക്സഭയും അസംബ്ലിയും കോർപ്പറേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസമുണ്ട് കോർപ്പറേഷനിലുള്ളത് അതാത് ഏരിയയിലുള്ള ആൾക്കാരുടെ സ്വാധീനവും അവരുടെ ദൈനംദിന കാര്യത്തിൽ ഇടപെടുന്ന നമ്മുടെ ആൾക്കാരുടെ ആ ബന്ധങ്ങളും അതൊക്കെയാണല്ലോ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരായിരിക്കും അതോടൊപ്പം തന്നെ അവരുടെ ജനങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും കാലം ഉണ്ടായ ഒരു ഗ്യാപ്പ് ജനങ്ങളിൽ നിന്നുള്ള ഒരു അകൽച്ച കാരണം കൗൺസിലറാകുമ്പോൾ മാത്രമേ കാര്യങ്ങൾക്ക് ജനങ്ങളുമായിട്ട് ഇടപെടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നിയമം നിയോജക മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് അർഹമായ പ്രാതിനിധ്യം ഈ തവണ ഉണ്ടാവും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ഒരു മാറ്റം ഇത്തവണ നിയമം നിയോജക മണ്ഡലത്തിനുണ്ടാവും പിന്നെ മറ്റൊരു കാര്യം 2018 ഒരു BJPയിലേക്ക് പോകും എന്നുള്ള ഒരു ശ്രുതി ഒരു പടർന്നിരുന്നു അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു ആരോപണമാണ് ഒരു കരിനിലായിട്ട് നിൽക്കുകയാണ് അമിത്ഷായുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി വിജയൻ തോമസ് അങ്ങനെ BJP പാളയത്തിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു ഏത് ഘട്ടത്തിലാണ് അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കെതിരെ ഉയർന്നു ഇല്ല അത് ആരോപണമൊന്നുമല്ല അത് BJP തന്നെ ഉണ്ടാക്കി വിട്ട ഒരു ഇതാണ് പത്ര അവർ കൊടുത്ത ഒരു വാർത്തയാണ് അതിൻ്റെ പേര് ഇപ്പോൾ ഒരാളിന് മറ്റൊരു പാർട്ടിയിലേക്ക് പല എത്രയോ നേതാക്കന്മാരെ പറ്റി അങ്ങനെ പറഞ്ഞു എന്നെ മാത്രമല്ല പല നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞു പക്ഷെ അവരൊന്നും പോയിട്ടില്ല ഇപ്പോൾ നമ്മൾ അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയോ ആണെങ്കിലല്ലേ അത് നോക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ ഈ ഓഫറുകൾ എപ്പോഴും പലർക്കും പലതും വരും ഓഫർ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാനത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഓഫറുകൾ അതായത് സത്യസന്ധരായ ക്ലീനായ ആൾക്കാർക്ക് എന്നും എവിടെയും ഡിമാൻഡാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ രാഷ്ട്രീയത്തിലായാലും ശരി ഏത് മേഖലയിലായാലും ശരി ഒരു തൊഴിൽ മേഖലയിലായാലും ശരി രാഷ്ട്രീയത്തിലായാലും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്നും ഡിമാൻഡാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എല്ലാ കാലത്തും ഡിമാൻഡ് ഉണ്ടാവും അപ്പം നമ്മൾ ബേസിക്കായിട്ട് കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്ന് വന്നവരാണ് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അതുമാത്രമല്ല ഞാൻ ബന്ധപ്പെട്ട് കിടക്കുന്ന സാമൂഹ്യ സംവിധാനങ്ങൾ സാമൂഹ്യ സംഘടനകളും അതുപോലെ തന്നെ എല്ലാ കൂട്ടുകെട്ടുകളും അത് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മാറിപ്പോവാൻ സാധ്യമല്ല ഓ ആളുകൾ വരും തീർച്ചയായിട്ടും ആളുകൾ എല്ലാവരോടും ചോദിക്കും ഇന്നിപ്പോൾ നമ്മുടെ 2016 അങ്ങ് പാർട്ടി വിടുമെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു
വിടാൻ ആ സീറ്റ് നിർണയ ചർച്ച കഴിഞ്ഞ സന്ദർഭങ്ങളിലൊക്കെ പാർട്ടി വിടുമെന്ന് പറഞ്ഞില്ല ഒരിക്കലും. ഞാൻ വിട്ടു നിൽക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതല്ല, അതൊക്കെ അവർ കൊടുത്ത ചാനലുകാർ പിന്നെ വാർത്ത കൊടുക്കാൻ മോശക്കാരൊന്നുമല്ല. നിങ്ങളൊക്കെ ആൾക്കാർ എന്തുവേണം കൊടുക്കാൻ, നമ്മൾ പറഞ്ഞ് പകുതിയാക്കും മുമ്പേ അവർ വാർത്തയിലോട്ടായിരിക്കും. അങ്ങനെ വിട്ടുപോകും എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഞാനിപ്പോഴും പറയുന്നു, പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നൊരു പ്രശ്നമേ ഉദിക്കുന്നില്ല. പിന്നെ ഇത് ഇലക്ഷൻ എടുക്കുമ്പോഴേ ഒരാളിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ വീണ്ടും കൊണ്ടുവരും. കുറേ പേപ്പർ കട്ടിങ്ങുകളും അതിൻ്റെ ക്ലിപ്പിംഗ് അതൊക്കെ ഞാൻ നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ നമ്മളെ വില വെച്ച് മാറ്റാനൊന്നും സാധ്യമല്ല. ഇത് വരുമെന്നൊന്ന് എനിക്ക് നേരത്തെ പ്രതീക്ഷയുണ്ട്, ഇങ്ങനെയൊക്കെ വരും, ഇത് സംഭവിക്കുന്നു. പക്ഷേ തിരഞ്ഞെടുക്കല്ല, ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നേരിടാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അന്നത്തെ ചില പത്രക്കട്ടിങ്ങുകളിലാണ് ഞാനും അതൊക്കെ വിഷയങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശ്രീധരൻപിള്ളയായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്, അത്തരത്തിൽ ചർച്ച നടന്നിരുന്നു എന്നും അങ്ങ് സ്ഥിരീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാർട്ടി തലത്തിൽ ശക്തമായ ആളാണല്ലോ, നമ്മുടെ നേതാക്കന്മാർക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ബി ജെ പിയുടെ മന്ത്രിമാരും നേതാക്കന്മാരും ഇവിടെ വരുമ്പോൾ ഞങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും കാണത്തില്ല എന്ന് പറയുന്നുണ്ടോ? അതുകൊണ്ട് ആളുകളെ കാണുന്നതിലെന്താ, ഒരാൾ നമ്മളെ കാണാൻ അന്വേഷിച്ച് വന്നാൽ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ എന്നെ കാണരുതെന്ന്? ഒരു വിഷമഘട്ടത്തിൽ കണ്ടപ്പോഴാണ് അത് ഒരു വിവാദം. ആ വിഷമഘട്ടത്തിലാണ് ആളുകൾ കാണാൻ വരുന്നത്. പിന്നെ നമ്മുടെ തീരുമാനമാണ് നമുക്ക് എന്ത് വേണം അല്ലെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ആളുകൾ കാണുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് എന്നെ വ്യക്തിപരമായിട്ട് ആളുകൾ കാണുന്നത്. വാക്കുകൾക്കും പ്രവൃത്തിക്കും വളരെയധികം വില നൽകുന്നവരാണ് എൻ്റെ ഇവിടുത്തെ നാട്ടുകാർ. ഇവിടുത്തെ എന്നല്ല, മിക്കവാറും എന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആൾക്കാർക്കൊക്കെ വളരെ നല്ല രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സീറ്റ് നഷ്ടപ്പെടും ഇല്ല എന്ന് പറയുമ്പോഴും അതുപോലെ പാർട്ടിയിൽ സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോഴും ഒക്കെ എന്നെക്കാൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് ഇവിടുത്തെ പാർട്ടിക്ക് പ്രവർത്തകരും ആൾക്കാരുമാണ്. എവിടെ നോക്കിയാലും നിങ്ങൾക്കത് കേൾക്കാൻ പറ്റും, അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ പറ്റും എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ തഴയപ്പെടുന്നു എന്നുള്ളത്. നിങ്ങളുടെ ചോദ്യം തന്നെ അതായിരുന്നു ആദ്യം, എന്തുകൊണ്ട് തഴയപ്പെടുന്നു എന്ന്. അത് തന്നെ ഞാൻ തിരിച്ചു പറയുകയാണ്. അപ്പോൾ അതിലൊന്നും ഞാനത് വലിയ ഒരു ഇഷ്യൂ ആയിട്ട് ഒരിക്കലും എടുത്തിട്ടില്ല. പിന്നെ പ്രതികരിക്കുക എന്നുള്ളത് ഹ്യൂമൻ നേച്ചറാണ്. നമുക്ക് മനസ്സിന് പ്രയാസം തോന്നും. നമ്മളിത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോഴും അത് ഞാനെന്നല്ല, കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപാട് ഉന്നതരായ നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ പ്രശ്നം വരുമ്പോൾ വിജയൻ തോമസിന് ഒരു നിയമവും മുകളിൽ മറ്റ് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് വേറൊരു നിയമവും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനും മനുഷ്യനാണ്, അവരും മനുഷ്യരാണ്. അവർക്കുണ്ടാകുന്ന അതേ വികാരങ്ങൾ തന്നെയാണ് എനിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ മനഃപൂർവ്വം അവഗണിക്കപ്പെടുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന സ്വതവേയുള്ള ഇത് മാത്രമേ ഞാനും പറഞ്ഞ് കാണിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാനത് പ്രകോപിതരായിട്ട് അവരെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെതിരെ പാർട്ടിക്കെതിരെ പ്രസ്താവന നടത്തുകയോ പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഇലക്ഷനിലും പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച ആളല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല.